ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇരുട്ടിലാണ് നമ്മൾക്ക് നമ്മളെ കാണാനാവുക. വെളിച്ചം മറ്റുള്ളവർക്ക് നമ്മളെ കാണാനുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായും സേഫായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ബീഫ് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് വരട്ടിയെടുക്കാനും വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കരിയാണ്ട് ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് 1 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിനെ മാറ്റിവെക്കാട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഏകദേശം ചൂടായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചൂടാക്കി വെച്ചിരുന്ന നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 1/2 സ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി പേസ്റ്റാക്കി വെച്ചിരുന്നു അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലേശം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എന്ത് കറി വെക്കാനാണെങ്കിലും ചൂടുവെള്ളമേ എടുക്കാറുള്ളൂ. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു, ബാക്കി ബീഫിൽ നിന്നിറങ്ങും വെള്ളം. അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊരു 10 വിസിൽ വരെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് തന്നെ മതി നമുക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. എന്നാലും നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ക്ലിയറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ തവിടെണ്ണയോ എന്ത് വേണേലും ഒഴിക്കാം. ഞാനിവിടെ തവിടെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ RCM തവിടെണ്ണ. അത് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് കടുകും ഉലുവായി ഇട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ലേശം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ലേശം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് അപ്പം കറിക്ക്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാനൊരു 4 സവാള അരിഞ്ഞു വെച്ചിരുന്നു, അതിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ സവാളയിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ നമുക്ക് കുറച്ച് തക്കാളിപ്പഴവും ചേർത്ത് കൊടുക്കണം. സവാള മൂത്ത് വന്നതിന് ശേഷമേ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂടി തുറന്നപ്പോൾ നല്ലൊരു മണവും നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ ബീഫ് വരട്ടിയതിന്. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ ഇതോടുകൂടി നമുക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് വരട്ടിയത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മുടെ ഇങ്ങനെ ബീഫ് വരട്ടിയെടുക്കുന്നത് നമുക്ക് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കൂട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻസായി അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ
ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. Thanks for watching.